എല്ലാവർക്കും ആദം സേറ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലഞ്ച് കഴിക്കാൻ പോവാം. ചോറ് വിളമ്പട്ടെ. വെള്ളയരി എന്ന് കടയിൽനിന്ന് വാങ്ങിച്ചരിയ, പക്ഷെ ഭയങ്കര വേവാണ്. ഇതിന് ഒരുപാട് സമയമെടുത്ത് വേഗം 42 രൂപ ഒരു കിലോയ്ക്ക്. ചോറ് വിളമ്പി കഴിഞ്ഞു. മാത്രം നോക്കട്ടെ. ആ ചോറ് വിളമ്പി കഴിഞ്ഞു. യാട് പോയി മീൻ വറുത്തെടുത്ത് കൊള്ളട്ടെ. വയമ്പും തേങ്ങാപ്പീരയും കൂടെ ഇട്ട് പുരട്ടിയെടുത്താൽ ഫ്രൈ ചെയ്യുന്നു നമുക്ക്. ഫ്രൈയും പോട്ടെ, തോരൻ പോണക്ക് ഉണ്ടാക്കിയെടുക്കത്തില്ലേ അങ്ങനെ. പക്ഷെ ഒരല്പം ഉപ്പ് കൂടിപ്പോയി. ഈ വയമ്പ് ഉണ്ടാക്കിയതേ ആറ്റിലെ വയമ്പാ, ആറ്റിലെ അത് ഓക്കെ. ഇനിയിപ്പോൾ ഇത് രാത്രിയിലത്തേക്കും പിന്നെ നാളെ ഉച്ചത്തേക്കും രാത്രിയിലത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞാൻ സാമ്പാർ ഇരിപ്പുണ്ട്. ഇത് രാവിലെ ഞാൻ കഴിക്കുന്നതിന് വേണ്ടി ദോശ വാങ്ങിച്ച്, ആ ദോശയുടെ ബാക്കി സാമ്പാറാണ്. നല്ല സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ ഇച്ചിരി ബീഫ് കറി, ഞങ്ങളുടെ ബീഫ് കറി. പിന്നെ വേണോ ബീഫ് കറിക്ക്? ഞാൻ എടുത്ത് കാണിക്കും ഒരു കഷ്ണം. ഒരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കി, നല്ല രുചിയാണ്. ഇതേ രാവിലെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അപ്പം അവിടെ റെഡിയാക്കിയതാണ്. അപ്പം എനിക്ക് ചേച്ചി ചിരി തന്നു കിട്ടുക, എൻ്റെ ചേച്ചി ബീഫ് കറി. കഴിക്കട്ടെ ഇച്ചിരി എടുത്ത്. ഓക്കെ ബീഫ് കറി. വയമ്പും തേങ്ങാപ്പീരയും തോരൻ വെച്ചതും പിന്നെ സാമ്പാർ ബീഫ് കറി. ഇതാ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി. ഇനിയിപ്പോൾ എന്തോ കഴിക്കട്ടെ. എന്നിട്ട് സാമ്പാർ കഴിക്കട്ടെ. ഓക്കെ സാമ്പാർ ഒഴിച്ച്. പരിപ്പില്ല ഈ സാമ്പാറിനകത്ത്. നല്ല സാമ്പാർ കേട്ടോ, നല്ല രുചിയായിരുന്നു. എന്തായാലും എൻ്റെ വീഡിയോ ഇങ്ങനെ നിർത്തുവാണേ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് ആദം സേറ വ്ളോഗ്സ്. അങ്ങ് മൂടി വെക്കട്ടെ. ഓക്കെ മൂടി വെച്ചു. ഈ പാത്രം കഴുകി റെഡിയാക്കിയതാണ്. ഇതെടുത്ത് ആ പാത്രം ഇട്ട് വെക്കാൻ. സാമ്പാർ ഇപ്പം ഉച്ചക്കത്തൊക്കെ കൊണ്ട് തീരും. രാവിലത്തെ ദോശയുടെ ബാക്കിയാണ്. എൻ്റെ ഉരുളക്കിഴങ്ങ് കഴിച്ചു പോകട്ടെ.
എന്തൊക്കെയായാലും എൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. മറക്കരുത് കേട്ടോ, എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ്. ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് 147 വരെ ഇതുവരെയായിട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പൂച്ചയ്ക്ക് കൂടെ ചേർന്ന് ചോറ് കൊടുക്കാൻ.